ഹായ്, ഇന്ന് നമുക്ക് ഇലാസ്റ്റിക് എമിഷൻ മെഷീനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇലാസ്റ്റിക് എമിഷൻ മെഷീൻ എന്ന് പറഞ്ഞാൽ വളരെ നല്ല ഒരു ഫിനിഷിങ് ഓപ്പറേഷൻസ് ആണ്. വളരെ ആറ്റോമിക് സൈസിൽ ടോളറൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇലാസ്റ്റിക് എമിഷൻ മെഷീനിങ് നമുക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഇലാസ്റ്റിക് എമിഷൻ പ്രോസസ്സിന് വേറൊരു പേര് കൂടെയുണ്ട്. എന്താണ് ഇത്? അഡ്വാൻസ്ഡ് അബ്രാസീവ് മെഷീനിങ് പ്രോസസ്സ് എന്ന് നമ്മൾ പറയും. ഓക്കെ, അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ആറ്റോമിക് സൈസിലാണ് ഇതിൻ്റെ മെഷീനിങ് നടക്കുന്നത്. ഇനി ഇലാസ്റ്റിക് എമിഷൻ മെഷീനിങ്ങിൻ്റെ ആവശ്യകത എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ, ഇതേപോലത്തെ ഒരു ക്യാമറയുടെ ലെൻസ് ഒക്കെ നമുക്ക് മെഷീൻ ചെയ്യണമെങ്കിൽ ഇതിനകത്ത് ഒരു കാരണവശാലും ഒരു ചെറിയ രീതിയിലുള്ള ഒരു സ്ക്രാച്ചസ് ഒന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല, അല്ലേ? അപ്പം ആ രീതിയിൽ വരുന്ന ആപ്ലിക്കേഷൻസിൻ്റെ എവിടേക്കാണ് ഇവിടെ ഒരു തരത്തിലുള്ള സ്ക്രാച്ചസ് ഒന്നും വരാനായിട്ട് പാടില്ല, അല്ലേ? അപ്പോൾ അങ്ങനെ വരുന്ന ആ ഏരിയയിലൊക്കെയാണ് എന്ത് നമുക്ക് വേണ്ടത്, ഒരു വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു മെഷീനിങ് ഓപ്പറേഷൻസ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇലാസ്റ്റിക് എമിഷൻ മെഷീനിങ് നമുക്ക് നോക്കുന്നത്. ഓരോ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, വേറെ എക്സാമ്പിൾ ഇതേപോലത്തെ ലെൻസസ്, പിന്നെ ക്യാമറാസിൻ്റെ ലെൻസസ്, പിന്നെ ബൈനോക്കുലേഴ്സിൻ്റെയും ടെലിസ്കോപ്പിൻ്റെ ലെൻസസ്, അപ്പം ഇതേപോലത്തെ കാര്യങ്ങളിലെല്ലാം ഈ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം മെഷീൻ ചെയ്യണമെങ്കിൽ നമുക്ക് ആറ്റോമിക് സൈസിലുള്ള മെഷീനിങ് ഓപ്പറേഷൻസ് നമുക്ക് ആവശ്യമാണ്. ഓക്കെ, അപ്പം ഇതാണ് ഈ ഇലാസ്റ്റിക് എമിഷൻ മെഷീനിങ്ങിൻ്റെ വളരെ ആവശ്യകത. ചുരുക്കി പറഞ്ഞാൽ എവിടേക്കാണോ സ്ക്രാച്ചസ് അല്ലെ മാർക്സ് ഒട്ടും വരാൻ ആവശ്യമില്ലാത്തത് ആ ഏരിയയിലെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ ഇലാസ്റ്റിക് എമിഷൻ മെഷീനിങ്. അപ്പോൾ നമ്മൾ ഒരു കണ്ണാടിയോ അല്ലെ ലെൻസോ ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത്, ഇതിപ്പം കോൺടാക്ട് ലെൻസാണ് ഉപയോഗിക്കുക. അപ്പോൾ കോൺടാക്ട് ലെൻസ് നമ്മൾ കണ്ണിൻ്റെ ഉള്ളിൽ വെച്ചാൽ ഒരു ചെറിയ രീതിയിലുള്ള ഒരു സ്ക്രാച്ചസ് വരെ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഷീനിങ് ഓപ്പറേഷനാണ് ഇലാസ്റ്റിക് എമിഷൻ മെഷീനിങ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, ഇതിൻ്റെ നമ്മുടെ ഒരു ലെൻസസ് അല്ലെ കോൺടാക്ട് ലെൻസസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഔട്ടർ മോസ്റ്റ് സൈഡ്, അതായത് ഈ സൈഡ് എന്ന് വെച്ചാൽ ഇങ്ങനെ കോൺകേവ് ആയിട്ടുള്ള സൈഡാണ്. ഇതിൻ്റെ അടിയിലത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെ പുറത്തേക്കാണ് തള്ളി നിൽക്കുന്നത്, അല്ലേ? അപ്പം ഈ ഒരു രണ്ട് പാർട്ടിലും എന്താണ് ഒരു സർഫസ് റഫ്നെസ് വാല്യൂസ് എന്ന് പറയുന്നത് വളരെ കറക്റ്റായിട്ട് വേണം. അതേപോലെ തന്നെ എന്താണ് വേറൊരു അത്യാവശ്യം എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഫിഗർ ആക്യുറസി, ഇതിൻ്റെ ഷേപ്പിൻ്റെ ആക്യുറസിയും വളരെ അത്യാവശ്യം തന്നെയാണ്. അതും കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു മെഥഡിലൂടെ നമുക്ക് പറ്റും. അപ്പോൾ ഈ ഒരു മെഥഡിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്തൊക്കെയെന്ന് പറഞ്ഞാൽ ഫിഗർ ആക്യുറസി ഉണ്ട്, പിന്നെ എന്താണ് റഫ്നെസ്സിൻ്റെ ആക്യുറസി, റഫ്നെസ്സിൻ്റെ ടോളറൻസ് വളരെ ഹൈ ആണ്. ഇനി ഇതിനു മുമ്പ് നമ്മൾ ഇതേപോലത്തെ ഒരു ഫിനിഷിങ് ഓപ്പറേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഡയമണ്ട് ടേണിംഗ് മെത്തേഡ്. ഈ ഡയമണ്ട് ടേണിംഗ് മെത്തേഡിൽ എന്താണ് ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഈ ഡയമണ്ട് ടേണും സിംഗിൾ പോയിൻ്റ് കട്ടിംഗ് ടൂളും ഈ വർക്ക് പീസുമായിട്ട് ഒരു കോൺടാക്റ്റ് ഉണ്ടാകുന്നുണ്ടല്ലോ, ഇവിടെ ഒരു കോൺടാക്റ്റ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ കോൺടാക്റ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ ഒരു സ്ട്രെച്ച് മാർക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, എത്ര നല്ല രീതിയിലാണെങ്കിൽ അവിടെ ഒരു ചെറിയൊരു സ്ട്രെച്ച് മാർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഒരു കോൺടാക്റ്റ് ഉണ്ടാകുന്നില്ല. അതായത് ഇതിൻ്റെ വർക്ക് കട്ടിംഗ് ടൂളും വർക്ക് പീസുമായിട്ട് യാതൊരു വിധ കോൺടാക്റ്റും ഇവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സ്ട്രെച്ച് മാർക്കും ഉണ്ടാകാനുള്ള ഒരു ചാൻസും ഇല്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഇലാസ്റ്റിക് എമിഷൻ മെഷീനിങ്ങിനകത്ത് എന്താണ് ഈ ടൂളും വർക്ക് പീസുമായിട്ട് യാതൊരു വിധ കോൺടാക്റ്റും ഉണ്ടാകുന്നില്ല. ഓക്കെ, അപ്പം എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ കാണിച്ചിരിക്കുന്ന ഈ പോയിൻ്റാണ് എന്ത് ടൂൾ എന്ന് കാണിച്ചിരിക്കുന്നത്. ഇതാണ് ടൂൾ. ഓക്കെ, ഈ ഇതാണ് ടൂൾ, ഇതാണ് ടൂൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പം ഇവിടെ ഈ ഒരു പാർട്ടാണ് എന്ത് വർക്ക് പീസ്, അല്ലേ? ഇതാണ് വർക്ക് പീസായിട്ടുള്ളത്. ഈ വർക്ക് പീസും ഇതുമായിട്ട് ഒരു ചെറിയ ഒരു ഗ്യാപ്പ് ഉണ്ടാവും, ഒരു 2 മൈക്രോൺസ് ലെവലിലുള്ള ഒരു ഗ്യാപ്പ് ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് 2 മൈക്രോൺസിലുള്ള ഗ്യാപ്പ് ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇത്രയും ഇത് തമ്മിൽ ഒരു കാരണവശാലും ഒരു കോൺടാക്റ്റ് ഉണ്ടാവത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ എന്താ സപ്ലൈ ചെയ്യുന്നത്, ഈ അബ്രാസീവ് പാർട്ടിക്കിൾസും നമ്മൾ സപ്ലൈ ചെയ്യും. അബ്രാസീവ് പാർട്ടിക്കിൾസും അതിൻ്റെ കൂടെ തന്നെ ഒരു കരിയർ ഫ്ലൂയിഡ്സും ഇതിനകത്ത് നമുക്ക് സപ്ലൈ ചെയ്യും. അപ്പം കരിയർ ഫ്ലൂയിഡ്സ് ഇതിനകത്ത് ആൾറെഡി ഈ ഡോട്ടർ ലൈൻ ഇങ്ങനെ കരിയർ ഫ്ലൂയിഡ്സ് ഇതിനകത്ത് ഉണ്ടാവും.
അപ്പം സാധാരണ ഗതിയിൽ നമ്മളിവിടെ ഉപയോഗിക്കുന്ന കരിയർ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ വാട്ടറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, കരിയർ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടർ. കരിയർ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഇത് വാട്ടറാണ് നമ്മൾ സാധാരണ ഗതിയിൽ ഉപയോഗിക്കുന്നത്. അപ്പം അല്ലെങ്കിൽ നമുക്ക് ഇതുമായിട്ട് ചേരുന്ന രീതിയിലുള്ള കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള വേറെ ഏത് ഫ്ലൂയിഡ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം, പക്ഷേ സാധാരണ ഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് വാട്ടറാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, ഒരു സോഫ്റ്റ് റബ്ബർ സ്പിയർ ഉണ്ട്. ഈ സോഫ്റ്റ് റബ്ബർ സ്പിയർ ആണ് എന്ത് ടൂളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. സോഫ്റ്റ് റബ്ബർ സ്പിയർ ആണ് നമ്മൾ ടൂളായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ അബ്രാസീവ് പാർട്ടിക്കിൾസ് പ്ലസ് കരിയർ ഫ്ലൂയിഡ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്, പ്ലസ് കരിയർ ഫ്ലൂയിഡ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് വർക്ക് പീസാണ്. അപ്പോൾ ഇത് തമ്മിൽ ഒരു കോൺടാക്ട്, ഡയറക്റ്റ് കോൺടാക്ട് ഇല്ല. ഇവിടെ എന്താണ്, ഒരു ടു മൈക്രോൺസ് ലെവലിലുള്ള ഒരു ഗ്യാപ്പ് നമ്മളിവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ക്ലിയർ. ഇതാണ് ഇലാസ്റ്റിക് എമിഷൻ മെഷീനിൻ്റെ ഒരു സ്കിമാറ്റിക് ഡയഗ്രാം. ഈ സ്കിമാറ്റിക് ഡയഗ്രാത്തിനകത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു ഒരു പോളി യൂറിത്രൈൻ സ്പിയർ നമുക്ക് കാണാം. അപ്പം ഈ പോളി യൂറിത്രൈൻ സ്പിയർ ആണ് എന്ത് ഇതിൻ്റെ വർക്കിംഗ് ടൂളായിട്ട് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ടൂൾ. അപ്പോൾ ഈ ടൂളും ഈ വർക്ക് പീസും ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ നോക്കാൻ നേരത്തെ അറിയാൻ പറ്റും ഒരു ചെറിയ ഒരു ഗ്യാപ്പ് ഇവിടെ കാണുന്നുണ്ട്. ആ ഒരു ഗ്യാപ്പ് എന്തായാലും നമ്മളിവിടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. ഇവിടെ ഡയറക്റ്റ് കോൺടാക്ട് നമ്മളില്ല. ഓക്കെ, ഈ ടൂളും വർക്ക് പീസും ആയിട്ട് നമ്മൾ യാതൊരുവിധ ഡയറക്റ്റ് കോൺടാക്ട് നമ്മളില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ അബ്രാസീവ് പാർട്ടിക്കിൾസും സ്ലറിയും. ഓക്കെ, അബ്രാസീവ് പാർട്ടിക്കിൾസും നമ്മൾ സ്ലറിയും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, സ്ലറിയും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഈ ഏരിയയിലാണ് നമ്മൾ ഈ അബ്രാസീവ് പാർട്ടിക്കിൾസ് നമ്മൾ ആഡ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഒരു ലോഡിംഗ് റോഡ് നമുക്ക് കാണാം. ഈ ലോഡിംഗ് റോഡിലാണ് നമ്മൾ ഫോഴ്സ് കൊടുത്ത് ഇതിന് വേണ്ട ഒരു സ്ട്രെസ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ അതേപോലെ തന്നെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഈ ബോളും ഈ പോളി യൂറിത്രൈൻ സ്പിയറും ഈ വർക്ക് പീസുമായിട്ട് യാതൊരുവിധ കോൺടാക്റ്റും ഉണ്ടാകാൻ പാടില്ല. അതിൻ്റെ ഗ്യാപ്പ് ഒരു 2 മൈക്രോൺസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം. ഓക്കെ, അപ്പോൾ ഇത് കൂടാതെ നമുക്കുള്ളതാണ് ഒരു NC സ്പിൻഡിൽ ഹെഡുണ്ട്. എന്തിനായിരിക്കും NC സ്പിൻഡിൽ ഹെഡ്? നമുക്കിത് ഒരു ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ, ഇതിൻ്റെ ഒരു ക്രോസ് സ്പിന്നിങ് കൊടുക്കാനായിട്ട് ഇതിനെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ NC സ്പിൻഡിൽ ഹെഡ് ഉള്ളത്. പിന്നെ ഒരു വേരിയബിൾ സ്പീഡ് മോട്ടറുണ്ട്. നമുക്ക് പല സ്പീഡിൽ ഇത് റൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ടും റൊട്ടേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടും ഈ പോളി യൂറിത്രൈൻ സ്പിയറിനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു വേരിയബിൾ സ്പീഡ് മോട്ടറുണ്ട്. പിന്നെ ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ യൂണിറ്റ് ഉണ്ട്. ഇത് നമ്മൾ കുറച്ച് ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് ഈ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ രീതിയിൽ ഈ ഇലാസ്റ്റിക് എമിഷൻ മെഷീനിങ് കൊണ്ട് നമ്മൾ ചെയ്യുന്ന എന്താണ്, ഒരു ബ്രിട്ടിൽ മെറ്റീരിയലാണ് ഗ്ലാസ് അല്ലേ, അല്ലെങ്കിൽ ലെൻസ്. അപ്പോൾ ഇതൊക്കെ ഒരു ബ്രിട്ടിൽ മെറ്റീരിയലാണ്. ഈ ബ്രിട്ടിൽ മെറ്റീരിയലിന് ഒരു ടെമ്പറേച്ചറിൻ്റെ ഡിഫറൻസ് ഉണ്ടാകുമ്പോൾ നമുക്കറിയാം ഇതൊരു എക്സ്പാൻഷൻ സംഭവിക്കും അല്ലേ. ടെമ്പറേച്ചറിൻ്റെ ഒരു ഹൈറ്റ് ഹൈ ഉണ്ടാവുകയോ കുറയോ ഉണ്ടാവുകയോ ചെയ്ത് കഴിഞ്ഞാൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഉള്ള കാരണം ഇതിൻ്റെ ഒരു വലുതാകാനോ ചെറുതാകാനോ ഉള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ലെവലിൽ ഉണ്ടെങ്കിൽ ഇതിന് ഒരു പെട്ടെന്ന് തന്നെ ഇത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ എന്താണ് ഇത് ഒരു കുറച്ച് ഒരു കോൺസ്റ്റൻ്റ് ടെമ്പറേച്ചറിലാണ് ഈ ഒരു മെഷീനിങ് നമ്മൾ നടത്തുന്നത്. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളത്. ആ ഒന്നുകൂടെ ഉണ്ട് ഇതിനകത്ത്. ലാസ്റ്റ് ആയിട്ടുള്ളത് എന്താണ്, അബ്രാസീവ് സ്ലറിയാണ്. അബ്രാസീവ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഒരു അബ്രാസീവ് പാർട്ടിക്കിൾസും ഒരു കരിയർ ഫ്ലൂയിഡും ആയിട്ടുള്ള ഒരു മിക്സാണ് ഈ അബ്രാസീവ് സ്ലറി എന്ന് പറഞ്ഞാൽ. അത് നമ്മൾ ഇതിൻ്റെ ഈ ടൂളിൻ്റെയും വർക്ക് പീസിൻ്റെ ഇടയിലാണ് നമ്മളിത് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇനി ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് ഇതിൻ്റെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ, ഈ പോളി യൂറിത്രൈൻ ബോള് ഇതിൻ്റെ ഒരു ഈ ഒരു ഷാഫ്റ്റിലാണ് ഈ വേരിയബിൾ സ്പീഡിൻ്റെ മോട്ടറുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കറങ്ങുന്ന സമയത്ത് ഈ പോളി യൂറിത്രൈൻ സ്പീഡും വളരെ സ്പീഡിൽ തന്നെ ഇത് കറങ്ങും. അപ്പം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഒരു ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പോളി യൂറിത്രൈൻ സ്പീഡും വർക്ക് പീസുമായിട്ട് യാതൊരു വിധത്തിലുള്ള കോൺടാക്റ്റും ഇല്ല. ഇതാണ് ഇതിനകത്ത് ഏറ്റവും വലുതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഇതിനകത്ത് ഈ അബ്രാസീവ് സ്ലറിയുടെ ഒരു ഫ്ലോബിലിറ്റി കാരണം ഈ ഇതിൻ്റെ ഇടയിൽ ഈ സ്പിയറിൻ്റെയും വർക്ക് പീസിൻ്റെ ഇടയിലേക്ക് നമ്മളിത് ഇത് കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു ചെറിയ രീതിയിലുള്ളൊരു ലോഡ് നമ്മളിത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ അബ്രാസീവ് സ്ലറിയും ഈ വർക്ക് പീസുമായിട്ട് ഒരു കോൺടാക്റ്റ് ഉണ്ടാവുകയും വളരെ ആറ്റോമിക് സൈസിലുള്ള ഒരു മെറ്റീരിയൽ റിമൂവല് ഇതിൻ്റെ ഇടയിൽ നടക്കുകയും ചെയ്യും. ക്ലിയർ. ദെൻ ഇലക്ട്രിക് എമിഷൻ മെഷീനിങ്ങിൻ്റെ ഒരു മെറ്റീരിയൽ റിമൂവൽ മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഇതാണ്. ആ പോളി യൂറിത്രൈൻ ബോൾസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ദെൻ
ഇതൊരു മെഷീനിങ് ലിക്വിഡ് വിത്ത് ഫൈൻ അബ്ലാസി ഗ്രെയിൻസ് നമ്മൾ ഇങ്ങനെയാണ് സപ്ലൈ ചെയ്യുന്നത്. ഇതാണ് മെഷീൻഡ് ആയിട്ടുള്ള സർഫസ്, ഇതാണ് ഇത് വർക്ക് പീസാണ്, ഇത് അൺമെഷീൻഡ് ആയിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു അപ്ലൈഡ് ഫോഴ്സ് നമ്മളിങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് തമ്മിലുള്ള ഗ്യാപ്പ് നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്താണ്, ഇത് തമ്മിൽ യാതൊരുവിധ ഒരു കോൺടാക്റ്റും ഇല്ല. ഓക്കെ, അപ്പം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ ഒരു മെക്കാനിസം എന്ന് പറഞ്ഞാൽ, ഇതിനകത്തൊരു കോൺടാക്റ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു അബ്രാസീവ് പാർട്ടിക്കിൾസും ഈ വർക്ക് പീസിൻ്റെ സർഫസും തമ്മിൽ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാകുന്നതുകൊണ്ട്, ഇതിനകത്ത് തമ്മിൽ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാകുന്നതുകൊണ്ട് ഒരു ഇറോഷൻ ഉണ്ടാവുകയും അതിൻ്റെ സർഫസിൻ്റെ ആറ്റംസ് ഇങ്ങോട്ട് ഒരു കെമിക്കൽ റിയാക്ഷൻസ് നടന്ന് റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത് സാധാരണഗതിയിൽ. ഓക്കെ, അപ്പം എന്താണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു കോൺടാക്റ്റ് ഉണ്ടാകുന്നില്ല. ഓക്കെ, അപ്പം ഇ എം എന്ന് പറഞ്ഞാൽ, അപ്പം ഇ എം മെഷീനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇ എം മെഷീൻ എന്ന് പറഞ്ഞാൽ ഇ എം മെഷീനിങ് എന്ന് പറഞ്ഞാൽ ഇത് ഇലാസ്റ്റിക് എമിഷൻ മെഷീനിങ് ആണ്. ഈ ഇലാസ്റ്റിക് എമിഷൻ മെഷീനിങ്ങിനകത്ത് നമ്മളൊരു ഈ ഒരു ഗ്യാപ്പ് നമ്മൾ കൃത്യമായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം അല്ലേ. അപ്പം ഇതെന്താണ്, ഒരു ആറ്റോമിക് സൈസിലുള്ള ഒരു മെഷീനിങ് ഓപ്പറേഷനാണ്. പിന്നെ ഇനി ഇതൊരു മെയിൻ ആയിട്ടുള്ള കാര്യം, നേരത്തെ പറഞ്ഞ പോലെ നോൺ കോൺടാക്റ്റിംഗ് ടൈപ്പാണ്. അതാണ് ബാക്കിയുള്ള കൺവെൻഷണൽ ആയിട്ടുള്ള മെഷീനിങ് ഓപ്പറേഷൻസ് ലൈക്ക് പോളിഷിങ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ അബ്രാസീവ് ഗ്രൈൻഡിങ് ഓപ്പറേഷൻസ് ലാപ്പിംഗ് ഓപ്പറേഷൻസ് ഇതിനകത്ത് നിന്നൊക്കെ ഡിഫർ ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു നോൺ കോൺടാക്റ്റിംഗ് ആയിട്ടുള്ള ഒരു മെഷീനിങ് ആണ്. അതേപോലെ തന്നെ ഇതിൻ്റെ വേറൊരു ഇതിൻ്റെ മെറ്റീരിയൽ റിമൂവൽ നടക്കുന്നത്, ഈ ഭാഗത്തു നിന്ന് മെറ്റീരിയൽ റിമൂവൽ നടക്കുന്നത് എന്താണ്, ഈസ് ഡ്യൂ ടു ദ കെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ ദ വർക്ക് സർഫസ് ആൻഡ് ദ പാർട്ടിക്കിൾസ് ആണ്. ഓക്കെ, വർക്ക് സർഫസിൻ്റെ പാർട്ടിക്കിൾസും ഈ അബ്രാസീവ് പാർട്ടിക്കിൾസും തമ്മിലുള്ള ഒരു കെമിക്കൽ റിയാക്ഷൻസ് കൊണ്ടാണ് എന്താണ് ഈ ഒരു മെറ്റീരിയൽ റിമൂവൽ നടക്കുന്നത്. അപ്പോൾ ആ ഒരു കെമിക്കൽ റിയാക്ഷൻസ് കാരണം ഈ സർഫസ് ആറ്റംസ് ഈ സർഫസിൽ നിന്നും റിമൂവൽ ഉണ്ടാവും. ഓക്കെ, ഇതിൻ്റെ സർഫസിൻ്റെ ആറ്റംസ് ഈ ആറ്റംസ് ഇതിനകത്ത് നിന്നൊരു റിയാക്ഷൻ നടക്കുകയും ഇതിനകത്ത് നിന്ന് റിമൂവൽ നടക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പോളിയൂറിത്രൈൻ സ്പീഡിൻ്റെ ഇടയിൽ നമ്മളൊരു സ്ലറി കൊടുക്കുന്നിടത്ത് എന്താണ് ഒരു ഒരു ഫ്ലൂയിഡ് ഫിലിം എമർജൻസസ് ബിറ്റ്വീൻ ദ റൊട്ടേറ്റിംഗ് സ്പീസ് ആൻഡ് ദ സർഫസ്, അതങ്ങനെ ഉണ്ടാവും. ഒരു എന്താണ് ഒരു ഫ്ലൂയിഡ് ഫിലിം ഇവിടെ ക്രിയേറ്റ് ആയിട്ട് ഉണ്ടാകുന്നുണ്ട്. ഈ റൊട്ടേറ്റിംഗ് സ്പീഡിൻ്റെയും സർഫസിൻ്റെ ഇടയ്ക്ക് എന്താണ് ഒരു ഫ്ലൂയിഡ് ഫിലിം ഉണ്ടാവും. അതേപോലെ തന്നെ ദിസ് ഫിലിം ക്രിയേറ്റ്സ് എ ഷിയർ ഫോഴ്സ് നെസസറി ടു കോസ് ദ മെറ്റീരിയൽ റിമൂവൽ. ആ മെറ്റീരിയൽ റിമൂവൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷിയർ ഫോഴ്സ് കൊടുക്കുന്നത് എന്താണ് ഈ ഒരു ഫിലിമാണ് ഉണ്ടാകുന്നത്. പിന്നെ ദ ടൂൾ വർക്ക് പീസ് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ ദ സൈസ് ഓഫ് ദ അബ്രാസീവ് പാർട്ടിക്കിൾ സോ ആസ് ടു പ്രിവെൻറ്റ് ദ വർക്ക് പീസ് ഡാമേജ്. ആ പാർട്ടിക്കിൾ സൈസിൻ്റെക്കാളും കൂടുതലായിട്ടാണ് നമ്മൾ എന്താ ടൂളും വർക്ക് പീസും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ദിസ് ഡിസ്റ്റൻസ് ഈസ് ഓട്ടോമാറ്റിക്കലി മെയിൻറ്റെയിൻഡ് ബൈ ദ ബാലൻസ് ഓഫ് ലോഡ് ആൻഡ് ഫ്ലൂയിഡ് ഫിലിം പ്രഷർ. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു ബാലൻസ് കാരണം ഇത് ഓട്ടോമാറ്റിക്കലി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യും. സി എൻ സി മെഷീൻസൊക്കെ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യും. ദ എം ആർ ആർ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഡ്വൽ ടൈം, ഹെൻസ് ദ ഇനിഷ്യൽ വർക്ക് പീസ് പ്രൊഫൈൽ ക്യാൻ ബി യൂസ് ടു ദ പ്രോഗ്രാം ഓഫ് ദ എൻ സി സിസ്റ്റം. അപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ സി സിസ്റ്റമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. എൻ സി സിസ്റ്റത്തിനകത്ത് എന്താണ് ഒരു ഇപ്പോൾ കോൺവെക്സ് ആയിട്ടുള്ള ഒരു സർഫസ് ആണ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിനകത്ത് രണ്ട് പ്രൊഫൈൽ അല്ലേ, ഇതിൻ്റെ ഒരു ഷേപ്പിൻ്റെ ഒരു മെയിൻ്റെനൻസ് നമ്മൾ ചെയ്യും, ഇതിൻ്റെ സർഫസ് ഫിനിഷും നമുക്ക് കൃത്യമായിട്ട് ഇതിനകത്ത് കിട്ടും. അപ്പോൾ അതിൻ്റെ ആ ഒരു പോയിൻറ്റ്സ് നമ്മൾ കറക്റ്റായിട്ട് മെഷർ ചെയ്തിട്ട് നമ്മൾ സി എൻ സി ആയിട്ടുള്ള സി എൻ സി മെഷീൻസ് കോഡ്സ് ആണ് നമ്മൾ ഈ ഒരു മെഷീൻ നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ ആ രൂപത്തിൽ ഇതൊരു പ്രൊഫൈൽ നമ്മൾ കൃത്യമായിട്ട് നമുക്ക് ഉണ്ടാക്കി തരും. നോ നമുക്ക് ഇതിൻ്റെ മെറ്റീരിയൽ അല്ല മെഷീനിങ് പാരാമീറ്റേഴ്സ് നമുക്ക് എന്താണെന്ന് നോക്കാം. മെഷീനിങ് പാരാമീറ്റേഴ്സ് നോക്കാൻ നേരത്ത് ഇതിനകത്ത് ഒന്നാമത് കാര്യം തന്നെ ഇതിൻ്റെ എന്താണ് അപ്ലൈഡ് നോർമൽ ലോഡാണ് വരുന്നത്. ഓക്കെ, നോർമൽ ലോഡ് നമ്മൾ എന്തുമാത്രം ലോഡാണ് ഇതിനകത്ത് അപ്ലൈ ചെയ്യുന്നത്, ഇതാണ് ഒന്നാമത്തെ കാര്യമായിട്ട് വരുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടൂൾ റൊട്ടേഷൻ സ്പീഡ്, ഇതിൻ്റെ എൻ്റെ ആ പോളി എത്രയും സ്പീഡുണ്ടല്ലോ ആ സ്പീഡിൻ്റെ
ടൂൾ ആൻഡ് അതിൻ്റെ സ്പീഡ്. ഓക്കെ, അതിൻ്റെ സ്പീഡ് എന്തുമാത്രമാണ് വരുന്നതെന്നാണ് അടുത്ത ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ മെഷീൻ ടൈം, നമ്മൾ എന്തുമാത്രം നേരമാണ് നമ്മളിത് മെഷീൻ ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു ഇത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെഷീൻ പാരാമീറ്റേഴ്സിനകത്ത് നമ്മൾ പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് മെഷീൻ പാരാമീറ്റേഴ്സായിട്ടുള്ളത്. നെക്സ്റ്റ് പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സ്ലറി പാരാമീറ്റേഴ്സാണ്. സ്ലറി പാരാമീറ്റേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വിസ്കോസിറ്റി. വിസ്കോസിറ്റി എന്താണെന്ന് നമുക്കറിയാം, ഇതിൻ്റെ ഫ്ലോബിലിറ്റിയാണ്. അപ്പോൾ അത് കൂടുന്നതനുസരിച്ചും കുറഞ്ഞതനുസരിച്ചും ഇതിൻ്റെ ആയിട്ടുള്ള ഒരു വ്യത്യാസം ഉണ്ടാകും. പിന്നെ ആവറേജ് പാർട്ടിക്കിൾ സൈസ് എന്താണ്, അബ്രാസീവിൻ്റെ പാർട്ടിക്കിൾ സൈസ്. പാർട്ടിക്കിൾ സൈസ് കൂടുകയാണെങ്കിൽ ഇതിൻ്റെ കോൺടാക്റ്റ്, ഇത് തമ്മിലുള്ള കോൺടാക്റ്റ് കൂടുകയും ഇത് തമ്മിൽ കെമിക്കൽ റിയാക്ഷൻ കൂടുകയും മെറ്റീരിയൽ റിമൂവൽ റേറ്റ് കൂടുകയും ചെയ്യും. അപ്പം മെറ്റീരിയൽ റിമൂവൽ റേറ്റ് കൂടുകയും ചെയ്യുന്ന റഫറൻസ് വാല്യൂസിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പാർട്ടിക്കൽ സൈസ് എന്ന് പറയുന്നത്. പിന്നെ മെക്കാനിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദ ലിക്വിഡ്. ഓക്കെ, മെക്കാനിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ ഒരു മെക്കാനിക്കൽ സ്ട്രെങ്ത്, ഈ സ്ലറി എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താണ് അബ്രാസീവ് പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ ആ അബ്രാസീവ് പാർട്ടിക്കിൾസിൻ്റെ ഒരു മെക്കാനിക്കൽ സ്ട്രെങ്ത് നമുക്ക് അത്യാവശ്യമാണ്. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദ ലിക്വിഡ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഈ സർഫസിൻ്റെ ആറ്റംസുമായിട്ട് ഒരു ചെറിയ ഒരു റിയാക്ഷൻ, ഇറോഷൻ നടക്കാനുള്ള ഒരു കെമിക്കൽ പ്രോപ്പർട്ടിയും ഉണ്ടായിരിക്കണം. പിന്നെ വോളിയം ഫ്രാക്ഷൻ അല്ല, ഈ വോളിയം ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സ്ലറിയുടെ അകത്ത് നമുക്ക് ഒരു കരിയർ ഫ്ലൂയിഡും ഉണ്ട്, ഈ അബ്രാസീവ് പാർട്ടിക്കിൾസും ഉണ്ട്. അപ്പോൾ അത് തമ്മിലുള്ള ഒരു വോളിയം ഫ്രാക്ഷനും നമ്മളിതിനകത്ത് കൺസിഡർ ചെയ്യുന്നതായിട്ടുണ്ട്. അടുത്ത ഇമ്പോർട്ടൻ്റ് പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടൂൾ പാരാമീറ്റേഴ്സാണ്. ടൂൾ പാരാമീറ്റേഴ്സ്, ടൂൾ പാരാമീറ്റേഴ്സിൻ്റെ അതിൻ്റെ കർവേച്ചർ, ഇതിൻ്റെ ആ സ്പീഡിൻ്റെ കർവേച്ചർ, സർഫസ് റഫ്നെസ്, എന്തിൻ്റെ ആ സ്പീഡിൻ്റെ സർഫസ് റഫ്നെസ്, ഷേപ്പ്, ഇലാസ്റ്റിക് മോഡുലസ്, വിയർ റെസിസ്റ്റൻസ്, ഇതെല്ലാം തന്നെ ഈ മെറ്റീരിയൽ റിമൂവലിനെ അഫക്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ വർക്ക് പീസിൻ്റെ പാരാമീറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ കെമിക്കൽ ആൻഡ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്, ഈ സ്ലറിയും ഈ വർക്ക് പീസുമായിട്ടാണല്ലോ ഇതിൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കേണ്ടത്, ഒരു ഇറോഷൻ നടക്കേണ്ടത്. അപ്പം ഇതിന് രണ്ടിനും ഇത് ഈ ഒരു കെമിക്കൽ ആൻഡ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. പിന്നെ അതിൻ്റെ സർഫസ് റഫ്നെസ്, വേവ്നെസ് ആൻഡ് ദെൻ ജോമെട്രിക്കൽ പാരാമീറ്റേഴ്സ്, ഇതെല്ലാം തന്നെ ഈ മെറ്റീരിയൽ റിമൂവിനെ ഇത് അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ വേറൊരു കാര്യം, ഈ ഒരു പോളി യൂണിറ്റിൽ ബോളിനകത്തുള്ള അതിൻ്റെ ഒരു ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു 56 mm ഡയമീറ്റർ ആണ് ഇതിനകത്ത് ഉള്ളത്. ഈ ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, 56 mm ആണ്. ഈ പോളി യൂണിറ്റിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു 56 mm ആണ് അതിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ. പിന്നെ ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു വേരിയബിൾ സ്പീഡിൻ്റെ മോട്ടറിൻ്റെ അകത്താണ് ഇത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റൊട്ടേറ്റിംഗ് ആംഗിൾ എന്ന് പറഞ്ഞാൽ, ആക്സിസ് ഓഫ് റൊട്ടേറ്റിംഗ് ആംഗിൾ ഈസ് ഓറിയൻറ്റഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ 45 degree റിലേറ്റീവ് ടു ദ സർഫസ് ഓഫ് ദ വർക്ക് പീസ്. സർഫസ് ഓഫ് ദ വർക്ക് പീസുമായിട്ട് ഒരു 45 degree ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ അബ്രാസീവ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ സിലിക്കോൺ ഓക്സൈഡ്സ്, അലൂമിനിയം ട്രൈ ഓക്സൈഡ്, ഇതൊക്കെയാണ് ഇതിൻ്റെ അബ്രാസീവ് പാർട്ടിക്കിൾസിന് എക്സാമ്പിൾസായിട്ടും പറയുന്നത്. അപ്പം ഇത് ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതിനകത്ത് എന്താണ്, ഈ ഒരു പോളി യൂറിത്രാൻ ബോളില് നോൺ കോണ്ടാക്റ്റിംഗ് ആയിട്ടുള്ള ഒരു മെഷീനിങ് ഓപ്പറേഷനാണ്. ഇതിനകത്ത് അബ്രാസീവ് പാർട്ടിക്കിൾസും ഈ സ്ലറിയും കൂടി നമ്മൾ ഇതിനകത്ത് കൊടുക്കാൻ നേരത്ത് ഒരു സർഫസ് ഇറോഷനാണ് ഇതിനിവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പം ഇത് വെച്ച് ആറ്റോമിക് ലെവലിലാണ് ഇതിൻ്റെ മെഷീനിങ് നടക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് നോൺ കോണ്ടാക്റ്റാണ്, സ്ക്രാച്ച് ഫ്രീ ആണ്, സ്ക്രാച്ച് ഒട്ടും തന്നെ ഇല്ലാത്ത ഒരു ഓപ്പറേഷനാണ് ഈ EM എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പം ഇതാണ് ഇതിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഞാൻ ഉപയോഗപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കവർ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യാം, ഞാനത് വീണ്ടും ആഡ് ചെയ്തോളാം.